എന്നുവെച്ചാൽ എല്ലാവരും ഞാൻ ഈ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഏത് കോളേജിലാണ്, എൻ്റെ കോളേജ് എവിടാ, ഞാൻ എവിടെയാ, ഞാൻ എവിടെയാ, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കണ്ടു. പക്ഷെ എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു, മറുപടി തരാതിരുന്നത് ക്യുആനയിൽ പറയാമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് പ്രോപ്പർ സമയം എൻ്റെ കോളേജ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റുന്നത്. എൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ ശ്രീനാരായണ ലോ കോളേജിലാണ് പഠിക്കുന്നത്. ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ടയിലാണ് വരുന്നത്. പൂത്തോട്ട എന്ന് പറയുമ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു സ്ഥലമാണ്. എക്സാക്ട്ലി നമുക്ക് നമ്മുടെ കോളേജ് നിൽക്കുന്നത് പൂത്തോട്ടയിലാണെന്ന് പറയാൻ പറ്റില്ല. സ്ഥലം കറക്റ്റ് പറയുകയാണെങ്കിൽ പുത്തൻകാവ് ആണ്. പൂത്തോട്ടയ്ക്ക് തൊട്ട് മുന്നെയാണ് പുത്തൻകാവ്. സോ ഈ ഒരു എറണാകുളം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോഴേ കുട്ടികളുടെ മനസ്സിൽ വരുന്നത് ഒരു കൊച്ചി ലൈഫ് എക്സ്പ്ലോർ ചെയ്യേണ്ട മനസ്സിലൊക്കെ കടന്നു വരാം, മനസ്സിലൂടെ കടന്നു വരാം, കൊച്ചി ലൈഫ് ഹാ ഹാ എന്ത് രസം എന്നുള്ള എറണാകുളം ആലോചിക്കുമ്പോഴേ അതായിരിക്കും വരുന്നത്. പക്ഷേ എൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ എക്സാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോളേജ് തൃപ്പൂണിത്തറ കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം. സോ എലപ്പള്ളി അതുപോലെ കാക്കനാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് അപ്പുറത്തായിട്ടാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് കൊച്ചി ലൈഫ് കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊന്നും അവിടെ ഇല്ല. നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഡെയിലി പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേക്കാം. ഇനി ഹൗ ക്യാൻ വി റീച്ച് ദെയർ, എൻ്റെ കോളേജിൽ നമുക്ക് എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും? സോ മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ആ സൈഡ്, ഇടപ്പള്ളി, കാക്കനാട്, ആലുവ സൈഡിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഈ ഇടപ്പള്ളി വെച്ച് ഞാൻ പറയാം. ഇടപ്പള്ളിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ വൈറ്റിലെ ബസ് പിടിക്കുക, ദെൻ വൈറ്റിലയിൽ വരിക. വൈറ്റിലയിൽ നിന്ന് പൂത്തോട്ട ബസ് ഉണ്ട്, അല്ലെങ്കിൽ വൈക്കം ബസ് ഉണ്ടാവും, അതും അല്ലെങ്കിൽ കോട്ടയം ബസ്സിന് കയറി ശ്രീനാരായണ ലോ കോളേജ് എന്നോ പുത്തൻകാവ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ എവിടെ ഇറങ്ങാൻ പറ്റും. ശരിക്കും നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ടയം പോകുന്നതിന് തിരിയുന്നതിനും വൈക്കം പോകുന്ന നേരെയാണ്. സോ ആ ഒരു സെൻ്ററാണ് നമ്മുടെ പുത്തൻകാവ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കോളേജസും സ്കൂൾസും ഒക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ കൊച്ചി ആ ഒരു ക്രൗഡും ആ ഒരു ടൗണും ഒന്നും പ്രതീക്ഷിച്ച് മെട്രോ ഒന്നും അവിടെ ഇല്ലെന്നേ ഉള്ളൂ. എല്ലാവിധം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നേച്ചർ സംബന്ധമായ എല്ലാവിധ കാര്യങ്ങളും അവിടെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ പോയിട്ട് വരാം. ഡെയിലി പോവാണെങ്കിൽ ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് കോട്ടയത്തു നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾ വൈക്കം ബസ് കയറുകയോ അല്ലെങ്കിൽ നിങ്ങൾ എറണാകുളം ബസ് കയറിയാലോ മതിയാവും. ആൻഡ് വൈക്കത്തു നിന്ന് വരുന്നവർക്ക് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറയാം എറണാകുളം ബസ് കയറുക. ഓക്കെ, സോ ആ ഒരു റൂട്ടാണിത്. വൈക്കത്തോട്ട് പോകുന്ന ആ ഒരു നേരെയും കോട്ടയം തിരിയുന്നത് വളഞ്ഞുമാണ്, ലെഫ്റ്റിലോട്ടുമാണ്. സോ ആ ഒരു സെൻറ്ററാണ് നമ്മുടെ പുത്തൻകാവ്. സോ അത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് ആ ട്രാവലിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എറണാകുളത്ത് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. സോ ബെറ്റർ നിങ്ങൾ മെട്രോയിൽ വരുന്നതായിരിക്കും. മെട്രോയിൽ നമുക്ക് വീക്കെൻഡ് പാസ് ഉണ്ടാവും, ഡേ പാസ് ഉണ്ട് സ്റ്റുഡൻറ്റിൻ്റെ, ആൻഡ് മന്ത്ലി പാസ് ഉണ്ട്. സോ അതെടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നുകിൽ പേട്ട വന്നിറങ്ങിയതിന് ശേഷം പൂത്തോട്ട ബസ് കയറുക, ഇല്ലെങ്കിൽ നിങ്ങൾ വൈറ്റിലെ ഹബ്ബിൽ വന്നിട്ട് വൈറ്റിലെ ഹബ്ബിലേക്ക് എപ്പോഴും പൂത്തോട്ട ബസ്സും മറ്റേ കോട്ടയം ബസ്സും അതുപോലെ തന്നെ വൈക്കം ബസ്സും ഉണ്ടാവും. സോ അതിലേതിൽ കയറിയാലും നിങ്ങൾക്ക് നമ്മുടെ കോളേജിൽ എത്തിപ്പെടാം. ഇനി എൻ്റെ കോളേജിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നല്ല ഒന്നാമത്തെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ ലൈബ്രറി കാർഡ് ഉണ്ടാവും. നമുക്ക് പൈസ നമ്മൾ കറക്റ്റ് സമയത്ത് ബുക്ക് വെച്ചില്ലെങ്കിൽ മാത്രമേ ഫൈൻ വരുള്ളൂ, ഒന്നോ രണ്ടോ രൂപ. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് കൊണ്ട് വെച്ചാലോ അതിലും വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ടൈമും ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട്. സോ ലൈബ്രറിയിൽ എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കോർട്ടിൽ നടന്ന ജഡ്ജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കോപ്പീസ് ആയാലും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയാലും അതുപോലെ നമുക്ക് വേണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, എല്ലാവിധ കാര്യങ്ങളും അവിടെ ഉണ്ട്. സോ അതോർത്ത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിന് പോയി കിടന്ന് പാടുപെടേണ്ട കാര്യമൊന്നും ഇല്ല, അതെല്ലാം അവിടെ പ്രൊവൈഡ് ആണ് ആ ലൈബ്രറിയിൽ. ആൻഡ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്ക് റൂം ഉണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സിക്ക് റൂംസ് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട്. ആൻഡ് അതുപോലെ നമുക്കൊരു വാച്ച്മാൻ ഉണ്ട്. ആൻഡ് എന്താണ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ചാൽ പ്രോഗ്രാംസ്. മെയിൻലി സ്റ്റുഡൻസ് എല്ലാം നോക്കുന്നതാണ് പ്രോഗ്രാംസ്. പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിയൻ ഉണ്ടായിരുന്നു. യൂണിയൻ എന്ന് പറയുമ്പോഴത്തേന് പാർട്ടീസാണ്, KSU എസ് FI ഉണ്ടായിരുന്നു. പക്ഷെ കറൻ്റ്ലി ഇലക്ഷൻ നടക്കാത്തതുകൊണ്ട് നമുക്ക് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അടുത്ത ഇയർ മുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ അനീഷപ്പ് പറഞ്ഞത്. സോ ഇപ്പോൾ വന്ന കുട്ടികൾക്ക് കുറച്ച് ഒരു ഇൻസെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഴയ വീഡിയോസിൽ എൻ്റെ കോളേജ് അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വന്നവർക്ക് പ്രോഗ്രാംസ് ഒക്കെ കുറവായിരുന്നു. പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഓണപ്പരിപാടി നടക്കേണ്ട വാലന്റൈൻസ് ഡേയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
പക്ഷെ കുറച്ചധികം പ്രോഗ്രാംസ് ഞങ്ങൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നു, അത് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന. ഇപ്പോഴത്തെ അവർക്ക് സാഹചര്യ സമ്മർദ്ദം മൂലം പറ്റുന്നില്ല, അതുകൊണ്ടാണ് അവരിപ്പോൾ അയ്യോ ചേച്ചി പറഞ്ഞ കോളേജ് അല്ലല്ലോ ഇതെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അടുത്തവണ മൂലം മസ്റ്റായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അന്വേഷിപ്പോൾ അങ്ങനെ തന്നെയാണ് അറിയാൻ സാധിച്ചത്. സോ പ്രോഗ്രാംസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. നമുക്ക് കോളേജിൽ നമുക്ക് പിള്ളേരുടെ വൈബിനൊത്ത് നിൽക്കുന്ന ടീച്ചേഴ്സാണ് മെയിൻലി. അവരൊന്നിനും അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇന്നവരെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. പിന്നെ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ജിൽജിൽ ടീച്ചർമാരാണ്. നമുക്ക് വേണ്ട പഠിത്തത്തിന് വേണ്ട എല്ലാ ഹെൽപ്പും അവർ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എന്ത് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് വേണ്ടത് അതെല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ പുറകിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടാണ്. നമ്മുടെ ടീച്ചേഴ്സ് വളരെ നല്ല ടീച്ചേഴ്സാണ്. നമ്മുടെ കൂടെ നമ്മളെക്കാട്ടി ആക്റ്റീവാണ് പല കാര്യങ്ങളിലും അവർ. ഓക്കെ, ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ ഡാൻസ് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി രണ്ടാളിച്ച് പോയിട്ടുണ്ട്. അത്ര കഴിവുകയാണ്. എനിക്കിഷ്ടമാണ് എൻ്റെ ടീച്ചേഴ്സിനെ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് എന്ത് നമ്മുടെ ഫിസിക്കൽ ഇഷ്യൂ ആയാലും മെൻ്റൽ ഇഷ്യൂ ആയാലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക്. അല്ലാണ്ട് അവിടെ പോലെ ഇവിടെ പോലെ അത് ചെയ്ത് ചെയ്യലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ടീച്ചേഴ്സൊന്നും അല്ല. നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പി ജിസ് അവൈലബിൾ ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഹോസ്റ്റൽസ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കോളേജിന് ഞാൻ ചെന്ന സമയത്ത് റിനോവേഷൻ നടക്കുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കറൻ്റ് ഉള്ള ബാച്ചിൽ 2023 മുതൽ ബാച്ചിൽ വന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഉണ്ട് നമ്മുടെ കോളേജിന്. നമ്മുടെ കോളേജിന് ജസ്റ്റ് ഒരു 50 meters മാത്രം ഉള്ളൂ. അതിലെന്ന് പറയാൻ ഫീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് ആണെന്നോ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയവർക്ക് റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഗ്രാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ റിസർവേഷൻസ് ഉണ്ടല്ലോ, സോ അത് ത്രൂ പോകുന്നവരും ഉണ്ട്. അല്ലാണ്ട് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുന്നതും ഉണ്ട്. സോ അത് എമൗണ്ട് ഒരു 3,500 അകത്ത് തന്നെ വരുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ. ആൻഡ് അതുപോലെ തന്നെ പി ജിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേങ്കസ്റ്റായിട്ട് നിൽക്കൂലേ, പേങ്കസ്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ചുറ്റോട്ട ഫുള്ള് പേങ്കസ്റ്റാണ്. അതിൽ എറൗണ്ട് ഒരു 6,500 ഒക്കെയാണ് വരുന്നത് റേറ്റ്. അപ്പോൾ അതെല്ലാം അവൈലബിൾ ആണ്. ഒരു 100 കോളേജിൽ നിന്ന് ഒരു 100 meters ഡിസ്റ്റൻസിലെല്ലാം പി ജിസ് അവൈലബിൾ ആണ്. ആൻഡ് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് കമ്മിയാണ്, പ്രശ്നമില്ല. എന്നാലും നമ്മൾ കോളേജ് വരുന്ന സമയത്ത് ഫുഡ് നല്ലതുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നിടത്തൊന്നും നല്ല ഫുഡല്ലായിരുന്നു. സൂപ്പും അതെനിക്ക് ജനുവിനിലി ഞാൻ പറയണമല്ലോ അത്. ആൻഡ് യൂണിയൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ക്യാമ്പസ്, നിങ്ങൾ കൊച്ചിയിലെ പല കോളേജസും, അത് ഫോർ എക്സാമ്പിൾ ഇപ്പം സെൻറ്റ് തെരേസാസ്, അതുപോലെ തന്നെ മഹാരാജാസ്, അങ്ങനത്തെ അതൊക്കെയെന്ന് പറയുമ്പോൾ ഡിഗ്രി കോളേജസാണ്. സോ ലോ കോളേജസ് അല്ല അതൊക്കെ. പിന്നെ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ ക്യാമ്പസ് ലൈഫ് കുറച്ച് കുറവാണ്. പക്ഷേ നിങ്ങൾ അത്രയും എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ചിലപ്പം ഒന്നും അല്ലാണ്ട് തോന്നും. പക്ഷേ നമ്മൾക്ക് മാക്സിമം തരാവുന്നതിൻ്റെ അത്ര ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. മാക്സിമം അല്ല, അവരിപ്പോൾ ക്ലാസ്സിൽ കയറിയാൽ വീട്ടിൽ വിളിച്ച് പറയാം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അറ്റൻഡൻസ് കിട്ടിയില്ലെങ്കിൽ ഇൻറ്റേണൽസ് കുറയും, ഇൻറ്റേണൽസ് കുറഞ്ഞാൽ അത് സെം എക്സാമിനെ ബാധിക്കും. സോ അതൊക്കെ നിങ്ങളുടെ തോട്ടാണ്, അല്ലാണ്ട് ആരും നിങ്ങളെ പിടിച്ച് ക്ലാസ്സിൽ ഇരുത്തണമെന്ന് പറഞ്ഞ് ഇരുത്തത്തൊന്നുമില്ല. പിന്നെ മൊബൈൽ ഫോൺസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. കോളേജ് ക്യാമ്പസിനകത്ത് മൊബൈൽ ഫോൺസ് അലൗഡ് ആണ്. പക്ഷേ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. പിടിച്ചു വെച്ചിട്ട് 100 fine ഒക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ തിരിച്ചു തരുന്നത്. അത്രയേറെ കുറ്റക്കേട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണേ തിരിച്ചു തരത്തില്ല. പക്ഷേ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് മിസ്സുമാർ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഫോൺ യൂസ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമുക്ക് പ്രൊജക്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പം ഈ പ്രൊജക്ട് ചെയ്യത്തില്ല, ലൈക്ക് ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ടുള്ള പ്രൊജക്ഷൻ അല്ല, ഒരു ടി വി മോഡൽ തന്നെയുള്ള ഒരു പ്രൊജക്ടർ അവൈലബിൾ ആണ്. നമുക്ക് പ്രസൻറ്റേഷനും കാര്യങ്ങളും മോർ യൂസ്ഫുൾ ആണ്. അത് നമുക്ക് ഈ ഡസ്റ്റിങ് ലൈക്ക് എഴുതുന്ന ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരിക്കുകയാണ്. സോ പ്രൊജക്ടറാണ് ഇപ്പോൾ കറൻ്റ്ലി. അങ്ങനെ കുറച്ച് കുറേ അധികം റിനോവേഷൻസ് ഒക്കെ നടന്നു, കുറേ അധികം ഫെസിലിറ്റീസ് ഒക്കെ കോളേജിൽ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ചെല്ലുന്ന കോളേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു, ലൈക്ക് അത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ കോളേജ്. പുറത്ത് പാർക്കിംഗ് ഫെസിലിറ്റീസ് ആയാലും മറ്റേ നമ്മുടെ മാതാടെ നീതി മാതാടെ ഫോട്ടോ ആയാലും പ്രിയാമ്പിളിൻ്റെ ആയാലും ഒരുപാട് കാര്യങ്ങൾ വെച്ചു, നമുക്ക് ഒരു ആർക്കും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ എല്ലാ രീതിയിലും നല്ലതാണ്. പിന്നെ എൻ്റെ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2023 എം ജി യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ഞങ്ങളുടെ കോളേജിലാണ് ഗൗരി ചേച്ചി. എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ എന്ന് പറയാം, എൻ്റെ എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ഇന്നും വിളിക്കും, എന്താവശ്യമുള്ളതും വിളിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ഒരാൾ ആ ഒരു റാങ്ക് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ കോളേജിൻ്റെ പഠിപ്പീര് അത്ര നന്നായിട്ടായിരിക്കണം. എൻ്റെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം നിങ്ങൾ ഗവൺമെൻറ് കോളേജിലേക്കൊക്കെ എത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ്ലി അവിടെ മോസ്റ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ തന്നെ എന്താണ് റിസർച്ചൊക്കെ ചെയ്ത് പഠിക്കാമെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവിടെ പഠിക്കുന്ന. സോ അപ്പം പിന്നെ അവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടെന്നേ ഉള്ളൂ. സ്റ്റഡീസിൽ അവർ ഭയങ്കരമായിട്ട് ഇപ്പം ആണെന്ന് തോന്നുന്നു, പക്ഷേ സ്റ്റഡീസ് കുറച്ചൊക്കെ നമ്മളുടെ ഇപ്പം മാനേജ്മെൻറ്റും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ അവർ ജെന്യുവൻ ആയിരിക്കും സ്റ്റഡീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. സോ എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയാൻ പോലും നല്ല ഭയങ്കര ബേസ് ലെവലിൽ പോയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അറിയാത്ത കുട്ടികൾക്ക് പഠിപ്പിച്ച് തരുന്ന രീതിയിലാണ് പഠിക്കുന്നത്. പിന്നെ പഠിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമുള്ള എല്ലാവർക്കും, ഇപ്പം എനിക്കായാലും അതെ, എൻ്റെ ഫ്രണ്ട്സിനായാലും അതെ, എൻ്റെ കൂടെ പഠിക്കുന്ന ആരായാലും അതെ, ഇനി കൊള്ളൂല എന്ന് പറയുന്നവർക്കൊക്കെ പഠിക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. ഞാൻ ജനുവിനെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, ഞാൻ കുറച്ച് കുഴപ്പമാണ്. ആൻഡ് അതൊക്കെ എന്തിനാണ് പറയുന്നത്, അതൊക്കെ മയച്ചള മയച്ചള. സോ
ടീച്ചേഴ്സിനെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ബേസ് ലെവലിൽ പോയിട്ടാണ് നമുക്ക് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബി കോം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ലെവലാണ് വരുന്നത്. സോ കൊമേഴ്സ് എടുക്കാത്ത കുട്ടികളുണ്ട്. സോ അവർക്കും മനസ്സിലാവുന്ന രീതിക്ക് അത്രയും ബേസിൽ പോയിട്ടാണ് പഠിപ്പിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ കാര്യം ഒന്നും പറയാൻ വയ്യ, മുത്താണ്. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ സീനിയേഴ്സിൻ്റെ കാര്യം പറയാം. സീനിയേഴ്സ് ആദ്യം വരുന്ന സമയത്ത് ഒരു സീനിയർ ജൂനിയർ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ കമ്പനി ആയിക്കോളും, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന സമയത്ത് റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. റാഗിങ്ങും കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് മറ്റേ എന്താണ് ഡെറ്റോൾ കുടിപ്പിക്കുക അങ്ങനത്തെ ടൈപ്പ് ഓഫ് റാഗിങ് ഒന്നും അല്ല. നമുക്ക് ഫ്രഷേഴ്സ് ഡേ ആണ്, ടീച്ചേഴ്സിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് പ്രോഗ്രാംസ് വെക്കുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ റാഗിങ്ങും കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്യുക, അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത്രയും ഡെപ്ത്തിലുള്ള റാഗിങ് ഇല്ല. പിന്നെ കോളേജല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവന് ഭീഷണിപ്പെടുന്ന രീതിയിൽ റാഗിങ്സ് ഒന്നും ഇതുവരെ അവിടെ നടന്നിട്ടില്ല. സോ നിങ്ങളത് പേടിക്കണ്ട. ആൻഡ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ എൻ്റെ കോളേജിലെ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി വരുന്നത് 3-year LLB, 5-year LLB ആൻഡ് LLM. എന്താണെന്നറിയാലോ, ലോ എടുത്തതിന് ശേഷം LLB എടുത്തതിന് ശേഷം LLB എടുത്താലും അഡ്വക്കേറ്റ്സ് ആണ്. പിന്നെ ടീച്ചിങ് സെക്ഷനിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ LLM മസ്റ്റ് ആണ്, മാസ്റ്റർ ആണ് LLBയുടെ. സോ അതുണ്ട്, 2-year കോഴ്സാണ് അത്. ആൻഡ് അതുപോലെ തന്നെ 3-year LLB പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ 3-year LLBയുടെ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടും വന്ന് കയറുന്നതാണ് 3-year LLB എന്ന് പറയുന്നത്. 5-year LLB എന്ന് പറയുമ്പോഴത്തേനും പ്ലസ് ടു കഴിഞ്ഞ് ക്ലിയർ എൻട്രൻസ് എഴുതി വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന കുട്ടികളുണ്ട്. നമുക്ക് 5-year ഡിഗ്രി വിത്ത് LLB ആണ്. ഒരു ഡിഗ്രി, 3 degrees നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. BBA, BCOM ആൻഡ് BA. BA LLB, BBA LLB ആൻഡ് BCOM LLB. സോ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 5-year കോഴ്സാണ്. സോ നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തെയാണ്, അതായത് ഓരോ വർഷം നമ്മൾ അടയ്ക്കേണ്ട ഫീസാണ്. അല്ലാണ്ട് നിങ്ങൾ ആദ്യമേ കൊണ്ട് കൊടുക്കേണ്ട ഫീസിൻ്റെ, ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുക്കുന്ന ഫീസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ വർഷം കൊടുക്കേണ്ട ഫീസിൻ്റെ കാര്യം. മാനേജ്മെൻറ്റിൽ ആ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 60,000-70,000 വരെയാണ് വരുന്നത്. ഇനി സ്റ്റേറ്റ് മെറിറ്റിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 49,000-50,000 വരുന്നത്. ഇത് റിസർവേഷൻ ത്രൂ വരുന്നതുണ്ട്. റിസർവേഷൻ ത്രൂ, അതായത് ഈ ഗ്രാൻഡ്സ് ഒക്കെ ത്രൂ വരുവാണെന്നുണ്ടെങ്കിലാണ് 49 something ഒക്കെ വരുന്നത്. അല്ലാതെ ഒരു 35-45 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2023 ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിലും നമ്മുടെ കോളേജിലെടുത്ത ലാസ്റ്റ് റാങ്ക് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സോ എൻ്റെ കോളേജിൽ BCOM LLB ലാസ്റ്റ് ഫസ്റ്റ് ഫേസിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റിലെന്ന് പറയുമ്പോൾ 1255. EW, അതായത് എക്കണോമിക്കലി വീക്കറിൽ വരുന്നത് 2323. ആൻഡ് EWയിൽ വരുമ്പോൾ 1613. മുസ്ലിമിൽ വരുന്നത് 1561. BS കാറ്റഗറി ബാക്ക്വേഡ് ഹിന്ദുവിൽ വരുന്നത് 1475. LAT 1475 ആണ് BHലെ. എനിക്കെല്ലാം ഇവിടെ തെറ്റുന്നു ഗൈസ്. പിന്നെ ഇതിൻ്റെ ഇത് സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ. പിന്നെ LAയിൽ വരുന്നത് 1592. DVയിൽ വരുന്നത് 1273. VKയിൽ വരുന്നത് 2153. പിന്നെ SC ST യിൽ ഒന്നും എടുത്തിട്ടില്ല. SC യിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ SC യിൽ ഒന്നും എടുത്തിട്ടില്ല. ST യിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2782 SC യിൽ എടുത്തത്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഫേസിൽ BCOM LLB എടുത്ത ലാസ്റ്റ് റാങ്ക്. ഇത് ലാസ്റ്റ് റാങ്ക് ആണ്. ഇതിനിടയിൽ വരുന്ന റാങ്കുകളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു മീൻ ചെയ്യുന്നത്. ഇതിനിടയിൽ വരുന്ന 2-3 റാങ്കുകളൊക്കെ വന്നിട്ടുണ്ടാവും, എല്ലാമല്ല. ഇതിലിടയിൽ വരുന്ന 2-3 ചൂസ് ചെയ്തിട്ടാണല്ലോ അലോട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത് നമ്മളെ. സോ അപ്പോൾ അതിലിടയിൽ വരുന്ന ഇത്രയും റാങ്കുകളൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ മാക്സിമം ഫസ്റ്റ് റൗണ്ടിൽ എടുത്തേക്കുന്നതാണ് ഈ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് BA LLBയിൽ BBA LLBയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നോക്കാം. ഇനി BBA LLBയിൽ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ SMൽ 1138, EWൽ വരുന്നത് 2627, EWയിൽ വരുന്നത് 1300, മുസ്ലിമിൽ 1213, BHലും LAയിലും എടുത്തിട്ടില്ല, DVയിൽ വരുന്നത് 1656, VKയിൽ 1176, BXൽ 2912, SCയിൽ വന്നിരിക്കുന്നത് 2914. സോ ഇത്രയാണ് ലാസ്റ്റ് റാങ്ക്. ഇതിനിടെ വന്നിട്ടുള്ള എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആൻഡ് BAയിൽ വരുമ്പോഴത്തേനും SMൽ വരുന്നത് 1172, DWSൽ 3000 something ആണ് എടുത്തിരിക്കുന്നത്, EWയിൽ 1000 something എടുത്തിട്ടുണ്ട്, 1200 something, മുസ്ലിംസിൽ 1400 something എടുത്തിട്ടുണ്ട്, BHലും അതുപോലെ 1100 something ആണ് എടുത്തിരിക്കുന്നത്, LAയിലും 1100 something ആണ് എടുത്തിരിക്കുന്നത്, BXൽ 1900 something എടുത്തിട്ടുണ്ട്, SCയിൽ 1900 something എടുത്തിട്ടുണ്ട്. സോ BA ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ പറഞ്ഞത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് എടുത്ത റാങ്ക്. ഇനി സെക്കൻഡ് റൗണ്ടിൽ
നമ്മുടെ കോളേജിൽ എടുത്ത ലാസ്റ്റ് റാങ്കാണ് ഈ കാണുന്ന. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോളേജിൽ 2023 എടുത്ത ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. എനിക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് 1972 1232 അങ്ങനെ പറയാൻ വയ്യ, തൊട്ടൊക്കെ തന്നെ എടുക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു PDF കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ലാസ്റ്റ് റാങ്ക് എടുത്തത്. ഇതിന് മുന്നേയുള്ള റാങ്കുകൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ടാവണം. ഇതാണ് മാക്സിമം എടുത്ത റാങ്ക്. സോ ലാസ്റ്റ് റാങ്ക്, സോ അതിനകത്ത് വരുന്ന എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മോപ്പപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും ഒരു കൈൻഡ് ഓഫ് അലോട്ട്മെൻ്റ് ആണ്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്താണ് അഡ്മിഷൻ എടുത്തവർക്ക്, അതായത് ടെമ്പററിയെങ്കിലും അഡ്മിഷൻ എടുത്തവർക്കൊക്കെയാണ് ഈ മോപ്പപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അലോട്ട്മെൻറ്റിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അലോട്ട്മെൻറ്റ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, പലതിനും പല പ്രൊസീജിയേഴ്സാണ്. അതിന് മുന്നേ നിങ്ങൾ ഞാൻ നേരത്തെ ഇട്ട ഏതൊക്കെ ടോട്ടൽ ലോ കോളേജസ് എവിടെയൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ, മസ്റ്റ് ആയിട്ടും കാണേണ്ട ഒരു വീഡിയോ, ഇത് എൻ്റെ വീഡിയോ ക്രീച്ച് കൂട്ടാൻ വേണ്ടിയല്ല, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് സ്പെഷ്യൽ റിസർവേഷൻസ് എന്തൊക്കെയാണ്, ഇൻ്റർകാസ്റ്റ് മാരേജ് റിസർവേഷൻസ് ഉണ്ടോ, സോ ഈ വീഡിയോയും കൂടെ നിങ്ങൾ റിസർവേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് നിങ്ങൾ ചെയ്യണം. സോ അതിന് ഈ വീഡിയോയും കൂടെ നിങ്ങൾ പോയി കാണാം. ഇതാണ്, സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കോളേജ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. സോ വേറൊരു അലോട്ട്മെൻറ്റ് കൂടി ഉണ്ട്, സ്റ്റേ വേക്കൻസി. ഈ അലോട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ ആയിരിക്കും അടുത്തത്. അതറിയുന്നതിന് വേണ്ടി നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. സോ അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ അടുത്ത ഉടനെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇനി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിച്ച് കിട്ടിയൊരു കോഴ്സാണ് അതാദ്യം. ഞാൻ അവിടെ നിന്ന സമയത്ത് എൻ്റെ കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചി ഫസ്റ്റ് റാങ്ക് ആറായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ആ ചേച്ചിയുടെ കൂടെയായിരുന്നു ഞാൻ താമസിച്ചത്. അന്ന് എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആശയായിരുന്നു, കാര്യം ഇടയ്ക്കിടയ്ക്ക് അവരിക്കണമെന്ന് പറയും, സന പഠിക്ക്. പിന്നീട് ഞാൻ എൻ്റെ അഹങ്കാരത്തിന് കൊച്ചിയിലോട്ട് പോയതല്ലേ, കൊച്ചി എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പം ഞാൻ നേരെ വെച്ച് പിടിച്ച് എടപ്പള്ളിയിലോട്ട്. എടപ്പള്ളി ടു എൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു 20-21 കിലോമീറ്റർ ഉണ്ട്. രാവിലത്തെ 9:30 ക്ലാസ്സിന് ഞാൻ ഇറങ്ങുന്നത് 7:00, ഞാൻ എത്തുന്നത് 9:00 കറക്റ്റ്. അത്രയും ട്രാവലിംഗ് ആണ്. നിങ്ങൾക്ക് കൊച്ചിയിലുള്ളവർക്കറിയാം ഭയങ്കര ട്രാഫിക്കാണ്, നമ്മൾ ടയേർഡാവും. പിന്നെ ഞാൻ അവിടുന്ന് കയറിക്കൊണ്ടിരുന്നത് പോണേക്കരയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, അമൃത ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെ. സോ അവിടുന്ന് ഞാൻ വൈക്കം ബസ്സിനൊക്കെ രാവിലെ കയറിയിട്ടാണ് വരുന്നത്. ഭയങ്കര ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അങ്ങ് എടപ്പള്ളിയിൽ പോയി കിടക്കരുത്. എന്നോട് അന്ന് എൻ്റെ ചേച്ചിമാർ പോയപ്പോൾ പറഞ്ഞ സ്ഥലം, നീ പോകുന്നത് ശരിയായിട്ടുള്ള സ്ഥലത്തേക്കല്ല, നിനക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടാ, കൊച്ചി എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് പോയതാ. ഇപ്പൊ കൊച്ചി എക്സ്പ്ലോർ ചെയ്യണ്ട, എനിക്ക് ഇനി ആ ഒരു സ്ഥലത്തേക്ക് പോകുകയും വേണ്ട, ഞാൻ വെറുത്തു ആ സ്ഥലം. സത്യം എനിക്ക് പേടി സ്വപ്നമാണ് ഇപ്പൊ എടപ്പള്ളി, സത്യം പറയാലോ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ എക്സ്പ്ലോറിംഗ് മൈൻഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡീസിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ, എനിക്ക് തന്നെ തോന്നി തുടങ്ങി. ഇപ്പോൾ ആൻഡ് അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ വീണ്ടും പറന്ന് നമ്മുടെ കോളേജിന് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്, ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ കോളേജ് അടുത്താണ്. ഒന്നാമത് ഫുഡ് എന്ന് പറയുന്ന സാധനം ഞാൻ എടപ്പളിയിൽ നിന്നപ്പോൾ കഴിച്ചിട്ടില്ല. അവിടെ നമ്മൾ, നിങ്ങളെല്ലാം ചോദിക്കും എന്തുവാ ഡെയിലി വീട് മാറുവാണോ അപ്പാർട്ട്മെൻറ്റ്സ് മാറുവാണോ എന്നൊക്കെ, നിങ്ങൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സ്ഥലത്ത് പോയി അടിപൊളിയായിരിക്കും, അങ്ങോട്ട് ചാടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിങ്ങ് വന്ന് പല സാധനങ്ങളും മിസ്സിങ്ങാണ്. എനിക്ക് എൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മിസ്സാവുന്ന പോലൊരു ദേഷ്യം എനിക്ക് വേറെ ഒന്നുമില്ല. കൊള്ളത്തില്ലെങ്കിലും ഞാൻ കൊണ്ടു നടക്കും, അങ്ങനെയാണ്. ഇട്ടില്ലെങ്കിലും ഞാൻ കൊണ്ടു പൊന്നെ പറ്റി എന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ അതപ്പോൾ ചീത്തയാന്ന് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടു നിൽക്കാൻ. അതേപോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച വെള്ളം കുടിക്കാതെ കിടന്ന രാത്രികളുണ്ട്. വീട്ടിൽ വിളിക്കാൻ പറ്റുമോ? സ്വന്തം തന്നിഷ്ടപ്രകാരം അവിടെ കൊള്ളൂല ഹോസ്റ്റലിൽ, ഞാൻ പറഞ്ഞല്ലോ കോളേജിൻ്റെ അടുത്തുള്ള പേജിൽ ഞാൻ നിന്ന് ഫുഡ് പോരായിരുന്നു. അപ്പം ഞാൻ അവിടെ കൊള്ളൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് ഓടിപ്പോയത്. അപ്പം എനിക്ക് പറയാൻ പറ്റും ഇവിടെ ഫുഡില്ലാതെ പറഞ്ഞ് ഞാൻ എന്നെ അടിച്ചോടിക്കും വീട്ടിൽ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അഹങ്കാരത്തിന് പോയതാണ്. അതേപോലെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. സോ എനിക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കോളേജിലേക്ക് വരുന്നവർ കൊച്ചി ഇപ്പം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് വീക്കെൻഡിലേ പറ്റത്തുള്ളൂ. പക്ഷേ കൊച്ചിയിലെ വൈബ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഡെയിലി നൈറ്റ് പോയി വൈബ് ഉണ്ടാക്കാൻ തോന്നും. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ വീക്കെൻഡിൽ മാത്രം പോയി എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം വേറൊന്നല്ല, നമ്മൾ പഠിക്കുക, നമുക്ക് പഠിക്കാൻ കാണും, എഴുതാൻ കാണും, കുറേ പരിപാടികളുണ്ടാകും, സെമിനാർ അസൈൻമെൻറ്റ്സ് അങ്ങനെ കുറേ ഉണ്ടാവും. നിങ്ങൾ അവിടെ പോയി വെറുതെ നിങ്ങളുടെ ലൈഫ് കൊളവാക്കരുത്. എൻ്റെ ക്ലാസ്സിലുണ്ട് എടപ്പള്ളിയിലും പാലാരിവട്ടത്തും ആലുവയിലും അതുപോലെ തന്നെ സൗത്ത് പറവൂരും പോട്ടെ, പറവൂരൊക്കെ താമസിക്കുന്ന കുട്ടികൾ എൻ്റെ കോളേജിന് അടുത്ത് വന്നിട്ട് താമസിക്കുന്നവരുണ്ട്. കാര്യം അവർക്ക് ട്രാവലിങ് വയ്യ. ഞാനാണ് ആലപ്പുഴ ജില്ലയിൽ കിടക്കുന്ന ഞാൻ കൊച്ചിയിൽ പോയിട്ട് എടപ്പള്ളി പോയി താമസിക്കുന്നു.
എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. എൻ്റെ കോളേജ് അടിപൊളിയാണ്, ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ കോളേജാണ്. ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൽ ആയാലും എല്ലാവരും, സ്റ്റുഡൻസ് ആയാലും സീനിയേഴ്സ് ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും എല്ലാവരും ഒരേപോലെ അടിപൊളിയാണ്. നമ്മൾ നിൽക്കുന്ന പോലെ അത് നിൽക്കും, അവർ തിരിച്ച് നിൽക്കുന്നത്. സോ നമ്മൾ ബെറ്റർ ആവാൻ ശ്രമിക്കാം. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ കോളേജിൻ്റെ വീഡിയോ ചോദിച്ചവർക്ക് ഇത് മതിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിനി വീഡിയോ എടുക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിലെല്ലാം നിങ്ങൾ കൂടെ ചെയ്യിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സുകൾ ചോദിച്ചിട്ട്. അപ്പം അത്രേ ഉള്ളൂ, എല്ലാവരും എൻ്റെ കോളേജിലേക്ക് വരണം. എൻ്റെ കോളേജ് അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ എൻ്റെ കോളേജിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, ജൂനിയേഴ്സൊക്കെ വന്നിട്ട് ഇതാണ് കോളേജ്, ഇങ്ങനെയാണ് കോളേജ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു റീൽസും പല കാര്യങ്ങളും കണ്ടിട്ടാണ്. നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഒരു പൊട്ട കോളേജ് വേറെ ഇല്ലെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ചുമ്മാ അതാണ്. എൻ്റെ കോളേജിൽ ഞാൻ കണ്ടിട്ട് ആവശ്യത്തിനെല്ലാം ഉണ്ട്, അനാവശ്യമായിട്ടൊന്നും കൂടുതലില്ലെന്നേ ഉള്ളൂ. അനാവശ്യം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ അപ്പം എല്ലാവരും എൻ്റെ കോളേജിലേക്ക് വരണം. എൻ്റെ കോളേജ് ഫസ്റ്റ് പ്രയോറിറ്റി വെക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ആൾക്കാരുടെ അടുത്ത് സജഷൻസ് ഒക്കെ ചോദിച്ചിട്ട് വന്നാൽ മതി. എൻ്റെ ഒരാളുടെ മാത്രം വാക്കുകൾ കേട്ട് വരണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ എനിക്ക് ഞാൻ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസ് ആണ് തന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആൻഡ് വോം വെൽക്കം, ബൈ ബൈ.